എന്താടെ ഇത്? നാട്ടുകാർ തല്ലുകളഞ്ഞപ്പോൾ ആക്സിഡന്റോ? വല്ല വിമൻസ് കോളേജിന്റെ വയലോട്ടോക്കി വണ്ടി ഓടിച്ചാണ്. അച്ഛൻ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? വിമൻസ് കോളേജ് കഴിഞ്ഞപ്പോഴാണ് സംഭവം ഉണ്ടായത്. ഞാൻ പരമാവധി വണ്ടി ഒതുക്കിയതാ, പക്ഷെ ലോറിക്കാരൻ ബ്രേക്കില്ലാതുകൊണ്ട് കയറ്റിയതാ, എന്നിട്ട് അമ്മ നിർത്താതെ പോവുകയും ചെയ്തു. ബോധമില്ലാതെ വഴിയെ കിടക്കായിരുന്നു. നമ്മുടെ ലക്ഷ്മി ഡോക്ടർ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത്. കുഴപ്പ വല്ലതും ഉണ്ടോടാ? ഏയ്, ഒരു കുഴപ്പം അല്ല, ഒരു കുഴപ്പമില്ല. ഏബട, നീ കള്ള പറയുന്നെങ്കിലോ, ഞാൻ ഡോക്ടറെ ചോദിക്കട്ടെ. ആയുർവേദം ശീലമാക്കൂ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കൂ. എത്തില്ലല്ലോ ഞാൻ ആലോചിക്കായിരുന്നു. ചായ ഒരെണ്ണം എടുക്കട്ടെ? വേട, മുരുകണ്ണി എങ്ങനെ ഉണ്ട്? പേടിക്കാൻ ഒന്നുമില്ല, വേണമെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഏതായാലും മല്ലയ്യ ഉള്ളതുകൊണ്ട് കാഷ്വാലിറ്റി സജീവമാണ്. ഒന്നുകിൽ അടിപിടി കേസുകൾ, അല്ലെങ്കിൽ ആക്സിഡന്റ്. ഐ ആം വെരി ബിസി. എന്നിട്ടാണോ ഡ്യൂട്ടി ടൈമിൽ ടിവി കാണുന്നത്? ഇപ്പം ബ്രേക്ക് ടൈമാ. മാത്രമല്ല, ഞങ്ങളുടെ നാടാ ടിവിയിൽ കാണിക്കുന്നത്. ഞാൻ പറയില്ല, അങ്ങോട്ട് നോക്കൂ. നേരത്തെ എന്റെ അടുത്ത് വന്ന ആള് ബ്രോക്കർ, ഇവര് പോലീസാ? ഇതാണ് ചെമ്പട്ട് നാട്ടിലെ മല്ലഞ്ചിറ ഉണ്ണിത്താന്റെ വീട്. ഞാനിപ്പോ തകർന്നവനാ. എനിക്ക് വീടും തോട്ടം വിൽക്കാതെ കടക്കാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിന് ഈ കാട്ടറപ്പള്ളി സമ്മതിക്കുന്നില്ല. മല്ലയുടെ സ്വഭാവത്തിന് പറ്റിയ നാടാ. ആ തോട്ടവും ബംഗ്ലാവ് നോക്കുന്നോ? ഞാൻ കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ. എന്റെ കുറച്ച് ആളുകളെ അയച്ച് ഞാനൊരു സൂചന തന്നിരുന്നു. അവരെ നിങ്ങൾ തല്ലി ഓടിച്ചു. പക്ഷെ നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട. ഒരുത്തൻ അവിടെ ആക്സിഡന്റ് ആയിട്ട് ആശുപത്രി കിടപ്പില്ലേ? ഈ നാഗേന്ദ്രൻ വിചാരിച്ചാൽ ഇതുപോലുള്ള ആക്സിഡന്റുകൾ ഇനിയും ഉണ്ടാവും. ഇതുകൊണ്ട് അവസാനിപ്പിച്ചോ. ഈ നാട്ടിൽ വന്ന ആളാവാൻ നോക്കിയാൽ നീ ജീവനോടെ തിരിച്ചു പോവില്ല. ഇത് നാഗേന്ദ്രന്റെ നാടാ, ചട്ടമ്പി നാട്. സ്ഥലം വിൽക്കാൻ വന്നവരുടെ നമ്പർ വിളിക്ക്, എന്നിട്ട് അവര് പറഞ്ഞ വില കുറപ്പിക്കും. അയ്യോ, എന്റെ അമ്മച്ചിയേ, എന്റെ അമ്മ! അയ്യോ, കുടിക്കുന്നവർക്ക് എല്ലാം കൊടുക്കണ, ആഘോഷിക്കട്ടെ. എന്റെ സ്ഥലവും തോട്ടവും വിപ്പിക്കില്ലാന്ന് മീൻ പോന്നിട്ട് എന്തായി? വിറ്റ, നല്ല വിലക്ക് തന്നെ വിറ്റു. നടക്കടാ, നിന്നെ ഇതുപോലെ ഇവിടെ തല്ലിച്ചതച്ചിട്ടാലും ഒരുത്തനും എന്നോട് ചോദിക്കാൻ വരില്ല. നിന്റെ നാശം പോലെ തന്നെ ഇനി വരുന്നവനും നശിച്ച് വെണ്ണീറാവുന്ന നീ കണ്ടോ? ഇവന്റെ പുറകെ വാലാട്ടി നടക്കുന്ന സകല നായിന്റെ മക്കളും കേൾക്കാനാ ഞാൻ പറയുന്നത്. ഒരുത്തനും ഈ നാട്ടിൽ വന്ന് വാഴില്ല. ഇനി ഏത് കൊലകൊമ്പനാണെങ്കിലും ഈ മണ്ണിൽ അവന്റെ വേരോടില്ല. ആർത്തും മാറ്റും ഈ നാഗേന്ദ്രൻ. ഇവനിനി ആ നാട്ടിൽ ചെന്ന് എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കും? എന്തോ വാ തുറന്ന അച്ഛന് നല്ല ഒന്നും പറയാനില്ലേ? നല്ലതെന്തെങ്കിലും ചെയ്താലല്ലേ പറയാൻ പറ്റൂ. അവൻ നല്ലാകും, ഇവിടെ നിന്ന് മാറി നിന്നെ കണ്ടിത് അവൻ നല്ലാകും. പിന്നെ കൂടെ നാനിൽ വാ. അതാ എനിക്ക് പേടി. ഇവൻ ഓരോ കുരുത്തക്കേടുകളും ചടി മേടിക്കും, മല്ലേ അത് ചോദിക്കാൻ ചെല്ലും. അതാണല്ലോ പതിവ്. അതേറല്ലേ, നാട്ടുകാർ നിന്നെ തല്ലിയ കാരണ? അതൊരു നിസ്സാര കാര്യ, ഒരു ലവ് ലെറ്റർ കൊടുത്തേനാ. ഈ പ്രായത്തിലോ ആരെങ്കിലും ലവ് ലെറ്റർ അയക്കുമോ? ഇമെയിൽ അയക്കണ്ടേ? മൂർക്ക, കൊള്ളാം, നല്ല ഉപദേശം. അവളൊരു പെണ്ണ് ഇഷ്ടമാക്കിതരെ, അതിന് തള്ളേണ്ട കാര്യമുണ്ടോ? നിന്നെ തള്ളിയത് യാറ്? കുടുങ്ങി അപ്പനാ അണ്ണനാ? അപ്പനും അല്ല അണ്ണനും അല്ല, പെണ്ണിന്റെ കെട്ടിയവനാ. കല്യാണം കഴിഞ്ഞതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതെ, ഇവനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഉടനെ കല്യാണം നടത്തണം. ഏയ്, അതൊന്നും നടക്കില്ല. മല്ലയ്യ കഴിക്കാതെ ഞാൻ കല്യാണം കഴിക്കില്ല എന്നൊരു ദുർബല നിമിഷത്തിൽ സത്യം ചെയ്തു പോയി. നിന്റെ സത്യം ചെയ്യ അവർ പറഞ്ഞു. നീ സത്യം ചെയ്താ നീ കല്യാണം കെട്ടണം. ഞാൻ കല്യാണം കെട്ടില്ല. നന്ന കല്യാണം എല്ലാം ശരിയാക്കി വന്നപ്പോ ജയില് പോയി. ജയില് പോയി മടങ്ങി വന്നപ്പോ പെണ്ണ് രണ്ട് പ്രസംഗിച്ചു. പ്രസംഗിച്ചു അല്ല, പ്രസവിച്ചു. പ്രസംഗിച്ചു. വീണ്ടും എല്ലാം ശരിയാക്കി വന്നപ്പോ വീണ്ടും ജയിലിൽ പോയി. രണ്ടാമത് ജയിലിൽ പോയത് അതേത് കേസ്? അത് കെട്ടാ പോണ പെണ്ണ്, അവള് നക്സലേറ്റു, രോഹിണി നച്ചപ്പ. അന്ന് ഞാൻ സഭത ചെയ്തു, ഞാൻ ഇനി കല്യാണം കട്ടില്ല. ഉപദേശിക്കാണെന്ന് തോന്നരുത്.
കാര്യസ്ഥന്റെ ജോലിയാണെങ്കിലും പലപ്പോഴും ഒരു അച്ഛന്റെ സ്ഥാനം തരുന്നോണ്ട് പറയാ, ഒരു കുടുംബവും ജീവിതമൊക്കെ മല്ലയ്ക്ക് വേണ്ടേ? ഈ അനാഥ മല്ലയ്യെങ്കെ നീവേ അപ്പ, തമ്മ, അമ്മ, കേൾസ്തവനും. അങ്ങനെ ഒന്നും പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട. മല്ലയ്യയുടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ മല്ലയ്യെ കത്ത് ചെമ്പട്ട നാട്ടി നല്ലൊരു പെണ്ണുണ്ടാവും. ഇതാരോ വേറെ താഴിട്ട് പൂട്ടിയിരിക്കുക. അത് കാട്ടാപ്പുള്ളി പൂട്ടിയ പൂട്ടാ, തുറക്കുന്നവന്റെ കൈവെട്ടുന്നാ പറഞ്ഞിരിക്കുന്നേ.
ആ പുറകിലത്തെ ചാക്കിന് മാതം പോവാന സാധ്യത. കാട്ടുപുളി നോടുബേക്ക്. ആ മാറി മാറി മാറിക്കോ. എടാ നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരനല്ല ഈ മല്ലയ്യ. കേന്ദ്രത്തിൽ വരെ പിടിപാടുള്ള കക്ഷിയാ. നമ്മുടെ ഹോം മിനിസ്റ്ററുമായിട്ട് അടുപ്പുണ്ട്. അടുത്ത ഇലക്ഷൻ ഒരു മന്ത്രിസ്ഥാനം വരെ കിട്ടാൻ ചാൻസ് ഉള്ളതാ എനിക്ക്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ചെറിയ അച്ഛൻ രാഷ്ട്രീയക്കാരനായത് കൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്നങ്ങ് മറക്കും. എന്റെ അച്ഛൻ കാറ് മറിഞ്ഞ് മരിച്ചതൊന്നുമല്ല, ഈ മല്ലഞ്ചറക്കാർ കൊന്നതാ. അതിനൊന്നും യാതൊരു തെളിവുമില്ലല്ലോ. ആ തെളിവില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കും അറിയാം. മല്ലഞ്ചറക്കാരെ സഹായിക്കുന്നവൻ ആരായിരുന്നാലും ശരി, അവൻ എന്റെ ശത്രുവാ. നീ ചെന്ന് അവനോട് നല്ല സുത്ത മലയാളത്തിൽ കാര്യം പറ. ആ നിൽക്കുന്ന താടിക്കാരനാ ലോറിയിൽ വന്നെ ഇടിച്ചിട്ട് പോയത്. തോട്ടവും ബംഗ്ലാവും വാങ്ങിച്ച ഞങ്ങളാ. മുതലാളിയാ ജീപ്പിലിരിക്കുന്ന മല്ലയ്യ. നിന്റെ മല്ലയ്യ മുതലാളിയോട് ഒന്നും കിട്ടെ ഇറങ്ങാൻ പറ. അയ്യോ വേണ്ട, ഇറങ്ങിയാ പിന്നെ കേറത്തില്ല. ആ താക്കോലിങ്ങി തന്നിരുന്നെങ്കിൽ ഗേറ്റ് തുറന്ന് ഞങ്ങൾ അവിടെ കേറിക്കോളായിരുന്നു. താക്കോല് നിന്റെ മുതലാളിയോട് നേരിട്ട് വന്ന് ചോദിക്കാൻ പറ. ആ അവതാരത്തെ ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ടെ. നാഗേന്ദ്ര വേണ്ട, ചെന്ന് പറടാ മല്ലയ്യ ശരിക്കൊന്ന് കാണണോന്ന്. ഓ എന്നാ പിന്നെ ശരിക്കൊന്ന് കാണിക്കാം. വീട് വാങ്ങിക്കുന്നതിന് മുൻപേ അറിഞ്ഞു ഇവിടെ ചില കാട്ടുപെണ്ണികളുടെ ശല്യമുണ്ടെന്ന്. അവരുടെ തല വെടിവെച്ച് പൊട്ടിക്കാണ. ഇതിത്തിരി കുഴപ്പം പിടിച്ച നാടാണെന്നും ഇങ്ങോട്ട് വരരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ വന്നത്. വാങ്ങിച്ച വില അങ്ങ് തന്നേക്കാം. എല്ലാം തിരിച്ചെഴുതി കൊടുത്തിട്ട് വേഗം സ്ഥലം വിട്ടോ. പോട്ടെ, ഒരു 500,000 രൂപ കൂടുതൽ തന്നേക്കാം. ആദ്യ ബിസിനസ്, നനക്ക് ലാഭം കിട്ടിയ നാളെല്ലാം വിൽക്കും. 500,000 മതി, എല്ലാം തിരിച്ചു തന്നേക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. ഇവനെ ബണ്ടി കേട്ടി കൊള്ളാൻ നോക്കിയ ഒരു ചെറിയ കണക്ക്.